നമസ്കാരം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തിയപ്പോൾ ആവേശത്തോടെയുള്ള വരവേൽപ്പായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാണ് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ സംസാരം ആരംഭിച്ചത് പത്തനംതിട്ടയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്ന് ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ വേണമെന്നും മോദി മലയാളത്തിൽ ആവശ്യപ്പെട്ടു സദസ്സിലിരുന്ന ബി ജെ പി അനുഭാവികൾ മോദിയുടെ വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്തു കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു തവണ കോൺഗ്രസ് ഒരു തവണ എൽ ഡി എഫ് എന്ന ചക്രം പൊളിക്കണമെന്നും കൂട്ടിച്ചേർത്തു മലയാളത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എ നേടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പിമാരുടെ എണ്ണം രണ്ടക്കം കടക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജം നൽകാൻ ആഗ്രഹിക്കുകയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പത്മജ വേണുഗോപാൽ എന്നീ നേതാക്കളുടെ സാന്നിധ്യം വേദിയിലുണ്ടായിരുന്നു കേരളത്തിൽ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി മാറി വരുന്നത് അത് കേരളത്തിന് എന്തുമാത്രം നഷ്ടമാണ് വരുത്തി വെക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതർ പോലും ഇവരുടെ ആക്രമണത്തിന് ഇരയാകുന്നു കേരളത്തിലെ എത്രയോ കോളേജ് ക്യാമ്പസുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടെ സ്ത്രീകളും യുവജനങ്ങളും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരുവട്ടം എൽ ഡി എഫ് വട്ടം യു ഡി എഫ് എന്ന ചക്രം പൊളിക്കണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പോരടിക്കുന്നു കേന്ദ്രത്തിൽ ഇവർ ഒന്നാണ് എന്നും മോദി പറഞ്ഞു പത്തനംതിട്ടയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ മോദി ആറന്മുള കണ്ണാടി നൽകിയാണ് അനിൽ ആന്റണി സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മോദി കന്യാകുമാരിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇവിടെ നിന്നാണ് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ മോദി എത്തിയത് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള മൈതാനത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് പൊതുസമ്മേളന വേദിയായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മോദി പങ്കെടുക്കുന്ന ആദ്യ പൊതുസമ്മേളനത്തിലൊന്നാണ് പത്തനംതിട്ടയിൽ നടന്നത് ഏതായാലും നാളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടാണ് മോദി മടങ്ങിയത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്